ഷോപ്പിൽ പോകാൻ ടൈമായി. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഉറക്കാം. മണിക്കുട്ടി ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഉടുപ്പൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങുക. ഓർക്കുവാനാ ഇന്ന് മുതൽ മണിക്കുട്ടിയെ ഞങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോൾ ഒന്ന് മരുന്നൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്താൽ മതി. അതുവരെ അവൾ സ്വസ്ഥമായിട്ടാണെന്ന് ഉറങ്ങിക്കോളും. എനിക്കും ഷോപ്പിൽ പോകാനായിട്ട് ടൈമായി. ഇപ്പോൾ മുകളിൽ പോയി അവരെ അടച്ചിട്ട് വരണം. ജാക്കപ്പ വാ നമുക്ക് മേളിൽ പോവാം. ഇന്ന് ജാക്കപ്പനെ മേളിലാ, മേളിലത്തെ കൂട്ടില. ഇന്ന് തുമ്പീനെ അഞ്ഞു കൊണ്ടുവരുവേ. ജാക്കപ്പൻ വാ നമുക്ക് മേളിൽ പോവാം. എന്തായാലും വൈറ്റമ്മ ജാക്കു താക്കു താക്കു വാ മേളിൽ പോവാം. വാ വാ ചക്കി ചക്കി പിന്നെ താഴെ പോവാണോ? ആ ചക്കി ചക്കിഞ്ഞുമ്പി ഞാനു വാ. ഇനി മൂന്നാളും പോയി കൂട്ടി കയറ്. ഇന്ന് ചക്കീനെയാണ് താഴെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ മൂന്ന് വിടാം. അവർക്കും എല്ലാരെയും മാറി തിരിഞ്ഞു കൊണ്ടുപോകാം താഴെ. അവിടെ ഇല്ല കൂട്, ഇത് പകല് വിശ്രമിക്കാനുള്ള കൂടാണ്. വാ ഇവിടെ വന്ന് കയറ്. വാ ചാക്കി കൂട്ടി കയറ്. വാ താഴെ പോണോ? എപ്പോഴും നീ എന്നെ താഴെ കിടന്നാൽ ശരിയാവോ? എല്ലാരെയും കൂടെ താഴെ കൊണ്ടിടാകത്തില്ല എങ്കിൽ അവിടെ തിരിച്ചു വയ്ക്കും. ഭാഗത്ത് കുടിക്കണം. കയറ് കൂട്ടില്ല. ടേ കുടിക്കറ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ചക്കിയും വൈറ്റിയും കൂടെ കൂട്ടിക്കയറിക്കോ. വാ കൂട്ടിക്കയറ്, രണ്ടുപേരും കൂട്ടിക്കയറിക്കോ. വാ ബാ ഇതാ ഇന്ന് മുതൽ ചക്കിയുടെ കൂടുതാ. നാളെ വീണ്ടും ബാക്കി പോണേ. കൂട്ടിക്കയറ്, കൂട്ടിക്കയറ്, കയറ് കയറ്, ചക്കി കയറ്. അവൾ ആദ്യമായിട്ടായി കുട്ടി കയറുന്നത്, അപ്പൊ അതിന്റെ ഒരു പരിചയക്കുറവുണ്ട്. വാ കേറ് വാടി കള്ളി. ഇടി ഇഞ്ഞിട്ട് വാടി. ചക്കി ചക്കി ഇനി വന്ന് വാ. ഇങ്ങോട്ട് വരാൻ മുകളിലല്ല കൂട്, ഇവിടെ ഇവിടെ ഈ കൂട്ടില്. അവിടെ ഇല്ലെന്ന്. ഇങ്ങോട്ട് വാ. ഈ കുട്ടി കയറ. വൈറ്റ് ചേച്ചി ഉണ്ട് കൂട്ടിന്. ആ കയറിക്കോ, കൂട്ടി കയറിക്കോ. കേറ് കൺഫ്യൂഷനിൽ നിൽക്കുക. കയറണോ വേണ്ടേ? ഇതല്ലല്ലോ എന്റെ കൂടെന്ന്. ഇതാ തന്നെ നിന്റെ കൂട് ഇന്ന് മുതല്. ആ പുറത്ത് കയറി അഴുക്കാ കൂട്. ആ എടുത്തോണ്ടാക്കാം. വാ വാ എടുത്തോണ്ടാക്കാം. ബേ നടന്നോളൂ. എനിക്ക് ഒറ്റ കൈ കൊണ്ട് എടുക്കാക്കത്തില്ല. നടന്ന് വരണേ, പിടിച്ചേക്കാ ഞാൻ. കാക്ക പിടിക്കാൻ പോവാ. ചാട് ഇത്രയും മണ്ടയിലിരിക്കുന്ന കാക്കയിന് ഇപ്പം കിട്ടും. ചക്കി നീ കുടുങ്ങ അതിനകത്ത്, ഇറങ്ങരുത്. അവളതിനെന്തെന്ന് ഇറങ്ങാനൊക്കെ നോക്കുന്നത്. ആണമ്മ ഇതാടാ വിളിച്ച വരാത്ത എന്താ? ഏ ഉറക്ക ക്ഷീണാണോ? അയ്യോ പിന്നെ ഞാനിവിടെ ഉറങ്ങിക്കിടങ്ങുമ്പോഴാ നിങ്ങളെ വിളിയാക്കാൻ തന്നത്. എനിക്ക് അതിനെല്ലാം സമയം കിടന്ന് കിടത്തണ്ട. ഇക്കിനെ ഞാനിവിടെ ഒരു 15 മിനിറ്റ് കൂട്ടിലിട്ട് നോക്കി വൈറ്റിയുടെ കൂടെ. പക്ഷേ രക്ഷയില്ല, അവളിവിടെ കിടക്കുന്നില്ല. അവൾക്ക് മറ്റേ കൂട്ടിൽ അവരുടെ കൂടെ ജാനുവിൻ്റെ ഒക്കെ കൂടെ കിടന്നാലും സമാധാനവും കരച്ചിലും ബഹളവും. ചക്കി വാ മേളത്തെ കൂട്ടി കൊണ്ടാകാം. ഓ സന്തോഷം കണ്ടില്ലേ, പോണ പോക്ക് നോക്കിയാണ്. വാ ചക്കി കൂട്ടി കയറ്. ഓ സന്തോഷം നോക്കി അവളെ കൂട്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക്. ചക്കി വാ താഴത്തെ കൂട്ടി പോവാം, വൈറ്റിയുടെ കൂടെ കൂട്ടി കിടക്കാം. ഞാൻ ജിമ്മിയുടെ അടുത്ത് പിണക്കത്തിലാണേ. കാരണം ഞാൻ ജാക്കിനെ വരട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്പെടുത്തപ്പോഴത്തേക്ക് ഇവ എൻ്റെ നേരെ ദേഷ്യമുണ്ട് വന്നു. അവരെ കൂട്ടത്തിലുള്ള ആരെ അടിക്കുന്നതോ ഉപദ്രവിക്കുന്നതോ വഴക്ക് പറയുന്നതോ ഒന്നും അവന് ഇഷ്ടമല്ല. ഞാൻ കൈ വീണ്ടും കമ്പ് പൂങ്ങുമ്പോഴത്തേക്ക് അവൻ ജിമ്മി എൻ്റെ അടുത്ത് ദേഷിക്കും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒന്നും ചെയ്യല്ല ഒന്നും ചെയ്യല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് കയറി നമ്മളെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അത് അവൻ്റെ കൂട്ടത്തിലുള്ളതല്ല. ആരെയിപ്പോൾ അണ്ണ എന്നെ ഇങ്ങനെ കൈയെ എടുത്ത് ആക്ഷൻ അടിക്കുന്നതാണ് ആക്ഷൻ കാണിച്ചാലും ഇങ്ങനെ തന്നെ. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അറിവാണ് ഇവന്. ചക്കരമുത്തിന് എല്ലാ കാര്യവും അറിയാം, പറയുന്ന എല്ലാം മനസ്സിലാവും. ബാക്കി ആർക്കും ഇതുപോലെ അറിവായിട്ടില്ല. എന്തോ ദേഷ്യം, വീണ്ടും ദേഷ്യം. ഒരുപാട് തടവിയപ്പോഴത്തേക്ക് അവന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് ദേഷ്യം ഒരു പത്തേ സ്വഭാവ. കടിക്കോ എന്നാ തൊടണ്ടേ? എന്താ തൊടണ്ടെന്ന് പറയുകയും ചെയ്യാം, തൊടണ്ടെന്ന് പറയുകയും ചെയ്യാം. അവൻ തന്നെ അടുത്തോട്ട് വരികയും ചെയ്യും. എന്ത് എന്തോ തടവണോ? നീ വരുന്നാ ജോലിക്ക് പോവാൻ? ഏ കോഴിപ്പൊട്ടാ പറഞ്ഞ കേൾക്കാത്തനെ. കോഴിപ്പൊട്ടുള്ള ഒന്നും പറഞ്ഞ കേൾക്കത്തില്ല. ആ മണിക്കുട്ടിക്ക് ഇതുപോലെ കോപി അടിച്ചു വിട്ടിരിക്കുക എവിടം വരെ. എന്ത് നമുക്ക് പടിയിലിരിക്കാം. വാ കയ്യിലുള്ളണ്ടാവാ പടിയിരിക്കാം. വാ അവിടെ ഇരുന്നോ.
അവിടെ ഇരുന്നോ, അവിടെ കേടാ, അവിടെ കേടാ. ഇത് കടയിലേക്കുള്ള ഡോഗ്സിനുള്ള ഫുഡ് എടുത്ത് അത് എടുക്കരുത്, അത് നിനക്കല്ല, അത് വേറെ ആൾക്കാർക്ക്. അവിടെ കിടന്നോ, അവിടെ കിടാ, അവിടെ കിടയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അതാണ്, അത് കുഞ്ഞിലെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതിൽ പറ്റിയൊരു അബദ്ധമാണ്. അവിടെ കിടയെന്ന് പറഞ്ഞാൽ ഇരുത്തിയപ്പോഴത്തേക്ക് അവൻ അങ്ങ് ഇരുന്നു. അന്ന് മുതൽ അവിടെ കിടയെന്ന് പറഞ്ഞാൽ അവ ഇരുന്നാളെ ഇരിക്കും നോക്കി. എന്ത് എന്ത് ചക്കരമുത്താരാണ്. ഹലോ ഹലോ, ഒരുപാട് ഡിസ്റ്റർബ് ചെയ്ത് അവന് ദേഷ്യം വരും, വേണമെങ്കിൽ ഒരു കടിയും വെച്ച് തരും. അതാണ് ജിമ്മിക്കുട്ടൻ. ആരാണ് ജിമ്മി കുട്ടനാണോ ജിമ്മി പൊട്ടനാണോ? അവിടെ ജിമ്മി കുട്ടനാണോ നീ ജിമ്മി പൊട്ടനാണോ? പോ 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 പോ, സൂചിച്ചൊക്കെ ഇരിക്കുകയല്ലേ, എന്നെ കടിച്ചോനെ. എന്തുവാ മണം പിടിക്കുന്ന, ഞാനൊരു സാധനം ഇവിടെ ഒളിപ്പിച്ചു വെച്ചു, അതാണ് അവൻ ഈ മണം പിടി തരൂല. നമുക്ക് എല്ലാരെയും ഒന്ന് കാണിച്ചു കൊടുക്കും, എല്ലാരും ഒന്ന് കാണട്ടെ. മണം പിടിക്കുക, ഞാൻ എന്തുവാ ഒളിപ്പിച്ചതെന്ന്. കൂടുതൽ എൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ചുണ്ടല്ലേ. എന്തോ ഈ മീശ ഉണ്ടല്ലോ നിന്റെ മീശ, ഇങ്ങോട്ടാട്ടാ നിന്റെ മീശ, ഇത് പിഴുതെടുത്ത് ഞാൻ അയ്യതറിയും. പോയോന്ന് എൻ്റെ മീശ കാണാൻ പോയോന്ന് നോക്കുന്നു. കണ്ണിൻ്റെ അടുത്ത് എന്ന് കുഞ്ഞേ, ആ ഒന്നുമില്ല. അതെ ഇവിടെ മീശ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ മൊത്തം മീശയാ. വേണ്ട ഈ മീശ പിഴു കേട്ടോ, വേണ്ട ഇത്, ഇത് ഞാൻ പിഴുതെടുത്ത് ആ ഇങ്ങനെ എറിയും. ഇതോ പോയി, ഒശോ ഇതോ മീശ, ഇതോ പോയി, ഒശോ നിന്റെ മീശ പിഴുതെറിഞ്ഞ്, നിന്റെ മീശ ഞാൻ പിഴുതെറിഞ്ഞ്, ഇതോ പോയി മീശ, മീശ തപ്പുവാന്ന് തോന്നുന്നു. അവിടെ കേറുമ്പോ അതോ ദൂരെ പോയി മീശ, അവിടെ അല്ലടാ വീണത്, ഇതോ ഇതോ അല്ല ഗേറ്റിൻ്റെ അടുത്ത് പോയി മീശ. മീശേനെ പോയി പിടിച്ചോണ്ടോ ചെല്ല്, നിന്റെ മീശ ഇതോ പോയി, പോയി പിടിച്ചോണ്ടോ ചെല്ല്. അന്ത വിട്ട് നോക്കി എന്റെ മീശ പോയത്. മണ്ട മണ്ട, ഞാൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ. മണ്ട മണ്ട ശിരോമണി, മണ്ടനല്ല പങ്കര ബുദ്ധിമാനാ, പങ്കര ബുദ്ധിമാനാ. അണ്ണ അവിടുന്ന് വരുന്നു, അപ്പൊ അണ്ണന്റെ സൗണ്ട് കേട്ടും കൊണ്ട്, വണ്ടിയുടെ സൗണ്ട് കേട്ടും കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ കൂടെ ഇത്ര നേരം കളിച്ചോണ്ടിരുന്നുണ്ട്, വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോ ശ്രദ്ധ മാറിയണ്ട. അതാരാ വരുന്നത് ജിമ്മി, ജിമ്മി അതാരടാ വരുന്നേ, അതാരാ ജിമ്മി വരുന്നേ. ഓ വന്നത് എവിടെ നോക്കിയേ, ആരാന്ന്? ഇവിടുത്തെ പ്രാന്തനും മണ്ട ശിരോമണിയും ബുദ്ധിമാനും എല്ലാം ആണ് ഈ ഇരിക്കുന്നത്. ഞാനേ ഇപ്പം ജാക്കിയിൽ ജാക്കി കൂട്ടി കയറാത്തേനെ, ജാക്കിനെ വരട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കമ്പെടുത്ത്. അപ്പൊ എൻ്റെ നേർക്ക് ഒരു ദേഷ്യം, ദേഷ്യട്ട് വഴക്കുറഞ്ഞിട്ടേ പിന്നെ എന്നെ സോപ്പ് ഇടുന്നു, കൈയിട്ട് ഇങ്ങനെ പിടിച്ച് കയറിയിട്ട് സോപ്പിടുകയും ചെയ്യുന്നു. ഉണ്ടാ നിന്നെ ദേഷ്യം സ്നേഹിക്കാനും പറ്റത്തില്ലേ, ദേഷിക്കുന്നുണ്ടല്ലേ, അത് സ്നേഹിക്കാനും പറ്റത്തില്ലടാ. എന്നാ കൂട്ടണ്ടോ, കൈ വെച്ച് പിടിക്കുകയും ചെയ്യും, അവൻ എന്നിട്ട് അവൻ ദേഷിക്കുകയും ചെയ്യും. മറ്റേ കൈ കൂടും, മറ്റേ കൈ കൂടും, അത് എടുത്തില്ല, ദേഷിച്ചിരിക്ക, കൈ മാറ്റി. പ്രാന്തനാ പ്രാന്തൻ, അയ്യോ ഒരേ സമയം, ഒരേ സമയം രണ്ട് സ്വഭാവം കാണിക്കും, ദേഷിക്കുകയും ചെയ്യും, കൈ കാണിച്ച് സ്നേഹിക്കുകയും ചെയ്യും. അയ്യോ കൂടി കൂടി കൈ വിട്ടരാ, സൗണ്ട് കൂടി. ഇനി പിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളല്ലല്ലോ കൈ പിടിച്ചത്, നീയല്ലേ അതണ്ട, അവനാ കൈ ആയിരുന്നു, എന്നിട്ട് അവൻ തന്നെ ദേഷിക്കുകയും ചെയ്യും. എടാ നീയല്ലേ കൈ ആയിരുന്നത്, ഓ എന്നാ എനിക്ക് മിക്കവാറും കടി കിട്ടും, മാറില്ല. ഇതോ പോയി, ഇതോ പിണങ്ങി പോയി, നിന്റെ കൂടെ പിണങ്ങി ഇതോ പോയി, ഞങ്ങള് പോണ്, നീ ഇവിടെ ഇരുന്നോ, ഞങ്ങളുടെ അടുത്ത് ദേഷിച്ച് ഞങ്ങളെ വഴക്കും പറഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിട്ട് ഇതോ അവിടെ കുത്തിയിരിക്കുന്നുണ്ടോ പടിയില്. ഞങ്ങള് പോവാ കേട്ടാ, പോവാ.